একটু আমি আমরা পানি ഞാൻ ഈ ഫ്രിഡ്ജ് 3 മാസം വരെ നമ്മുടെ വെളിയിലായിരുന്നു. ഞാൻ പറഞ്ഞു ഇപ്പൊ പൊട്ടും എനിക്ക് അതൊന്നും പോട്ടെ എന്ന് പറഞ്ഞു. അവിടെ ഇന്ന് ഇതാണ് ആട്ടം വറ്റിക്കുന്ന ആ എത്തുന്ന പിള്ളക്കും ഉരുവി എന്ന് പോയിട്ട് പോകണം. അവിടെ ഞാൻ കുറച്ച് മരുന്ന് തുടച്ചത് കഴിഞ്ഞിട്ടാണ് ആട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ ബ്രേക്ക് ഇതിപ്പം 4-ാമത്തെ ബ്രേക്കായത്. ഇവിടെ 2 മോട്ടറിന്റെ ബ്രേക്ക് വിടുന്ന ഒന്ന് ഇതിന്റെ ഒന്ന് അവിടുത്തെ ഇത് എങ്ങനെ ആട്ടോമാറ്റിക്കായിട്ട് മേപ്പോട്ട് പോകുന്നു അത് എനിക്ക് ഒരു മൈൻഡില്ല. ഞാൻ എത്ര കൊല്ലം കൊണ്ടൊന്നും പണിയൊന്നുമില്ല. നമ്മളിങ്ങനെ മേപ്പോട്ട് ആക്കിയെങ്കിലേ അത് ഓണാകും. ഇപ്പൊ മോട്ടർ ഓണാ ഏതാ ഇത് അവിടുത്തെ ഇല്ല അടുത്തതിന്റെ ബ്രേക്കിൽ പോയി അടുത്ത മോട്ടറിന്റെ ഇതാ പോയായിരുന്നു അടിയിൽ നിന്നാണ് സപ്ലൈ പോകുന്നത്. 2 ബ്രേക്ക് അമ്മ രണ്ടെണ്ണം ഒരുമിച്ച് കത്തി മേപ്പോട്ട് പോകുക. ഇത് കത്തുമ്പോ ബൾബുകൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ബൾബുകളൊന്നും കത്തുന്നതും ഇല്ല ഒന്നും ചെയ്യുന്നതും ഇല്ല. പക്ഷെ ഈ പിന്നെ ഇത് മാത്രം വിളിക്കുമ്പോ അപ്പൊ കത്തുന്നതല്ലോ പറഞ്ഞേ. ഞങ്ങൾക്ക് മെസ്സേജ് വരും. മെസ്സേജ് വന്ന് അത് നമ്മള് വായിക്കുന്നതിന് മുൻപ് ഈ സംഭവം നടക്കും. മെസ്സേജിൽ കൂടെ എന്താണ് അവര് പറയുന്നത് ആ സംഭവം ഇവിടെ നടന്നിരിക്കും. ആള് ഞങ്ങളുടെ വരുമാനെ തന്നെ ഞങ്ങൾക്ക് സംശയം അവനെ അത് ചെയ്യത്തുള്ളൂ. ഞങ്ങൾക്ക് ഈ നാട്ടിൽ ആരും ഇല്ല ഞങ്ങൾക്ക് ശത്രുക്കള്. പക്ഷേ തകർത്തേ അടങ്ങും. ആ ഇനി ഒരു പൊട്ടിത്തെറി നടക്കാൻ പോകുകയാണെന്ന് ഇപ്പൊ പറയുന്നത്. നമ്മുടെ പരമാവധി സ്വത്തുക്കളും അവന്റെ കയ്യിലായി. അവള് ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ കൊടുത്ത സ്വർണ്ണങ്ങൾ മൊത്തം അവന്റെ കയ്യിലായി. അവൻ അതുകൊണ്ട് ഗൾഫിൽ പോയി. അവൻ കടയിട്ട് അവൻ വീണ്ടും പോയി. വീണ്ടും ഇപ്പൊ അവർക്ക് ഇവിടെ വന്നിട്ടും അവന്റെ കൊച്ചിന് ഒരു 2 രൂപയുടെ സാധനം പൊന്നും കൊണ്ട് കൊടുത്തില്ല. ഞങ്ങൾ ആ കൊച്ചിനെ വളർത്തുന്നത് അവന്റെ പെങ്കൊച്ചിന് അത് നമ്മൾ നോക്കിക്കോളാം. കുഴപ്പമില്ല. പക്ഷേ ഒരു ഗൾഫിൽ പോയ ഒരു ഗ്രാമത്തിൽ സ്വർണ്ണം ഇതിപ്പോ നമ്മളിപ്പോ നിൽക്കുന്നത് നെല്ലിക്കുന്നത്തുള്ളൊരു വീട്ടിലാണ്. നെല്ലിക്കുന്നത് വീട്ടില് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ചുകൾ കത്തുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് ഓരോന്നോരോന്ന് കത്തിപ്പോകുന്നു. ഓരോ ഇവരെ ഒരു സ്വിച്ച് വെക്കും, പിറ്റേ ദിവസം ഇത് കത്തിപ്പോകും. അങ്ങനെ അതെന്താ പറയാ, നമ്മൾക്ക് വിചിത്രകരമായ ഒരു കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇവിടെ എത്തിയത്. ഇവിടെ വീട്ടിലെ ഉടമസ്ഥൻ്റെ വാക്കുകൾ ആണ് നമ്മൾ കേട്ടത്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഒരു TV സ്വിച്ച് ബോർഡ് ഉണ്ടായിരുന്നു. TV സ്വിച്ച് ബോർഡ് കത്തിപ്പോയി. അത് കഴിഞ്ഞ് ഈ ബ്രേക്കർ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുന്നു. ഓഫ് ആവുന്നത് നമുക്ക് മനസ്സിലാവും, അത് എന്തെങ്കിലും കറണ്ടിൻ്റെ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട് ഓഫായി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ ഓൺ ആവുന്നുണ്ട്, അത് ഒക്കെ ദുരൂഹത വെളിപ്പെടുത്തുകയാണ്. ഈ വീട്ടിലുള്ളവർ ഒന്ന് പേടിച്ചിട്ട് ഇപ്പോൾ ഉറങ്ങാൻ പോലും സാധിക്കും. കാരണം ഈ വീടിൻ്റെ മുഴുവൻ നിയന്ത്രണവും മറ്റൊരാളുടെ കയ്യിലാണ്. അത് ആരാണെന്ന് പോലും ഇവർക്ക് ഊഹാബോഹം മാത്രമേ ഉള്ളൂ. ഈ വീടിൻ്റെ വയറിംഗ് എല്ലാം മറ്റൊരാളുടെ കൈകളിലാണ് എന്നുള്ളതാണ് ഏറ്റവും ദുരൂഹത. ഇവിടെ 50 നില 30 നിലയൊക്കെയുള്ള ബിൽഡിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് ഒറ്റ പട്ടണി അടിച്ചു പോകുന്നുണ്ട്. അപ്പൊ അത് എതിർത്ത് ഒന്നുമില്ല. കാരണം അത് അവർക്ക് ഇതിനെ പറ്റി അറിയാൻ വയ്യ. ഈ തീ കത്തുമ്പോഴേക്ക് ആവുന്നില്ല. ആദ്യമായിട്ട് ഇവിടെ പണ്ട് ഇവിടെ ഒരു കൊല്ലി അടിച്ചാലും അപ്പോഴേ ട്രിപ്പ് ആവുന്ന. ഇപ്പഴ ഇതിന് ശേഷം അത് അവിടെ ട്രിപ്പ് ആവുന്നില്ല. സ്വിച്ച് ഉരുവ പോവുക, പക്ഷെ വലുത് പോകുന്നില്ല, വയർ ഉരുവുന്നില്ല. വയറിന്റെ സ്വിച്ച് കൊടുക്കുന്ന കണക്ഷൻ പോലും പിള്ളാര് വന്ന എന്റെ കൂടെ നടക്കും. പിള്ളാര് ഇവളെപ്പോഴും ഇവിടെ കാണത്തില്ലല്ലേ, അവർക്ക് പേടി. ഞാൻ കൂടെ നിക്കണം. അവര് പറയും അമ്മ അമ്മ എന്തെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഇങ്ങോട്ട് വാ, ഞാൻ അല്ലാതെ പോകത്തില്ലെന്ന് പറയും. അതെന്താടി, അത് ഞങ്ങൾക്ക് പേടിയാ. ഇങ്ങനെ പറയുന്നത് ആ അപ്പോഴും അവൻ പറയും ഇരുട്ടത്തിരുന്നുണ്ടാ മതിയെന്ന്. പിന്നെ ലൈറ്റ് ഇതുപോലെ മൊബൈല് കത്തിച്ചു വെച്ചൊക്കെ ഞങ്ങൾ ചോറ് ഫ്രിഡ്ജ് 2-3 വട്ടമായി. പിന്നെ നന്നാക്കാൻ വന്ന ആള് ഇവിടെ നിന്ന് എടുത്ത് അവിടെ കൊണ്ടുവച്ചിട്ട് നമ്മുടെ സ്വിച്ച് ബോർഡിൽ നിന്ന് മെയിൻ കറണ്ട് കൊടുത്തിട്ടിരുന്നു. അയാളും ഇങ്ങനെ പറയുന്ന, ഞാൻ ഒരുപാട് ഫ്രിഡ്ജുകൾ ശരിയാക്കി ഇവിടെ ഇപ്പൊ
ഇവിടെ നിങ്ങളുടെ മാത്രമല്ല ഞാൻ ശരിയാക്കി, എനിക്ക് ഒരു വിശ്വാസം തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ഇവർ രണ്ടുപേരും കൂടെ പിടിച്ചാണ് ആ പിന്നെ സിറ്റോട്ടി കൊണ്ട് വെച്ചിരുന്നത്. അവിടെ മാസങ്ങളോളം അവിടെ ഇരുന്നു, ഒരു പ്രശ്നവുമില്ല. ഇതിനകത്ത് കൊണ്ട് കയറിയ എന്തോ വിശ്വാസിച്ചെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്, അഥവാ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചത് തീരുവല്ലോ, ഒരാളോ രണ്ടോ പേരെ അത് ശേഷിക്കത്തില്ല. പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ മെസ്സേജിൽ കൂടെ പറയുന്നേ, ഇനി താമസിക്കാതെ നിന്റെ വീട് ഒരു പൊട്ടിത്തെറി കിടക്കുന്നു. അപ്പോഴും ഞങ്ങൾ വിചാരിക്കുന്നത് ഇനി അവൻ പോകുമ്പിടെ എന്തെങ്കിലും ചെയ്യുന്നു. നിങ്ങളൊക്കെ എങ്ങോട്ടെങ്കിലും പോകുമ്പോ ആളുകൾ പോയി നിങ്ങൾ അങ്ങോട്ട് പോയെന്ന് പറയാം, എത്ര പേരുണ്ടെന്ന് പറയുള്ളൂ? ആ അങ്ങനെ പറയും. ഞങ്ങൾ ഇന്നാൾ അഞ്ചു പേര് ഇവിടെ ഇരുന്നു. ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരുന്നു, ഇവള് കുഞ്ഞിനെ കുളിപ്പിച്ചോണ്ടിരുന്നു, ഒരു കൊച്ചു കുളിച്ചോണ്ട് നിന്നു. അന്നേരം ഇവ പറയുക ഇപ്പൊ നിങ്ങൾ അഞ്ചു പേരെ ഉള്ളോ എന്ന്. പിന്നെ എന്റെ മൂത്ത മരുമോ ഈ ഇവിടെ ഹാളിലിരുന്ന് അവൻ ജോലിക്ക് പോയിട്ട് വന്ന് അവരെ കൂട്ടുകാരെയൊക്കെ അവൻ നാടൻ പാട്ടിനൊക്കെ പോകും. അപ്പോഴവരുടെ പിന്നെ അവരെ കൂട്ടുകാരൊക്കെ അവനെ തുരുതുരാ വിളിക്കും ഇവിടെ വരുമ്പോ അവൻ വരുന്ന സമയമാകുമ്പോ. അങ്ങനെ ഇരുന്ന് പിന്നെ മൊബൈലിൽ അവൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന പറയാൻ, എടാ ദീപുവേ നീ അവിടെ ഇരുന്ന് എന്തുവാ ചെയ്യുന്നെന്ന് മൊബൈലില്. എന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് ആളെ കാണുന്നില്ലെന്നേ ഉള്ളു. അന്നേരം ഇവള് പറഞ്ഞു, ഒരു ദിവസം പറഞ്ഞു, നീ ആരായിരുന്നാലും ഇങ്ങനെ ഒളിച്ചിരുന്ന് ഒളിച്ചു വിളിക്കാതെ നേരിൽ വന്ന് നിന്റെ പേര് ഞങ്ങൾ നിന്നെ കാണട്ടെന്ന് പറഞ്ഞപ്പോ അവ ഇവന്റെ ഈ മരുമോന്റെ പേരും നമ്പരും പിന്നെ അവന്റെ അപ്പന്റെ പേര് അവന്റെ അമ്മയുടെ പേര് എല്ലാം ഇവളെ ഇവളെ ഫോണിനകത്ത് മെസ്സേജ് ആയിട്ട് വരുന്നത്. ഞാൻ അങ്ങനെ എടുക്കാറില്ല, എനിക്കിപ്പോ പേടിയ. ഫോണെന്ന് പറയുന്നത് പേടിയ, ഞാൻ ഒരു സ്ഥലത്ത് വെച്ചിരിക്കത്തേ ഉള്ളു. എവിടെങ്കിലും പോയാലും കൊണ്ടുപോകാറില്ല, എനിക്ക് അത്ര ഓർമ്മ ശക്തിയൊന്നുമില്ല. എത്ര നാളായി തുടങ്ങിയിട്ട്? 6-7 മാസം ആവാൻ പോകുന്നു. 6 മാസത്തിന് പുറത്തായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയൊരു വാർത്തയാണ് നിങ്ങളിലേക്ക് തത്സമയം എത്തിക്കുന്നത്. നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള നെല്ലിക്കുന്നത്താണ് നമ്മളുള്ളത്. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിക്കകത്തുള്ള നെല്ലിക്കുന്നം. നെല്ലിക്കുന്നത്ത് ഈ ഒരു കാഴ്ച, വീടിൻ്റെ അതെന്താ പറയുക, അമാനുഷികമായ കാര്യങ്ങൾ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം ആശ്ചര്യം തോന്നുന്നതാണ്. കാരണം ഈ വീട്ടിലെ മോട്ടർ നോക്കിയാൽ മതി, ഏകദേശം ഇപ്പോൾ 4-5 മോട്ടറാണ്. ഫ്രിഡ്ജ് നോക്കിയാൽ മതി, 3-4 ഫ്രിഡ്ജാണ്. അത് മാത്രമല്ല മൊബൈൽ മേടിച്ച് കുടുങ്ങിപ്പോയി എന്ന് പറയാൻ വേണമെങ്കിൽ എടുത്ത് പറയാൻ ഒരു കാര്യം. വളരെ വ്യത്യസ്തകരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അല്ലേ? എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയാമോ? എന്താ പറയാനുള്ളത്? ലൈവാണ്, ആളുകൾ കണ്ടോണ്ടിരിക്കുകയാണ്. അല്ല, കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴേ ഇവര് തമ്മിൽ ഭയങ്കര അടിയും പ്രശ്നമൊക്കെ ആയിരുന്നു. ഞാൻ വക്കീലാണേ. എനിക്ക് എന്നോട് പറഞ്ഞിരുന്നു, ഒരു 2 വർഷത്തിന് മുമ്പ് കൊറോണയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു ഇതുപോലെ ഒരു ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. പേടിയാണെന്ന് പറഞ്ഞു, തന്നെ വരും അപ്പൊ പേടിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിയതാണ്. അവസാനം അവള് പറഞ്ഞു, വേണ്ട, കുഞ്ഞുണ്ട്, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമാണ്. പിന്നെ ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങളൊക്കെ അറിയുന്നത്. ഇത് കേട്ടപ്പോ എന്ത് തോന്നുന്നു? ഇതൊക്കെ